മണിപ്പൂരിൽ ഇപ്പോൾ നടക്കുന്ന കലാപം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എന്താണ്? നെഹ്റു മുന്നേ പറഞ്ഞിട്ടുള്ളതുപോലെ ഭൂരിപക്ഷ വർഗീയത ന്യൂനപക്ഷ വർഗീയതയെക്കാളും അപകടകരമാണ് എന്ന് അദ്ദേഹം മുൻകൂട്ടി കണ്ട ഒരു വീക്ഷണം ഒരു യാഥാർത്ഥ്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയല്ലേ? നമ്മുടെ നെഹ്റു പറഞ്ഞത്, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞത് വളരെ അർത്ഥവത്തായ കാര്യമാണ്. അതിനെക്കുറിച്ച്, അതായത് വർഗീയത വർഗീയത വർഗീയതയെ വർഗീയത കൊണ്ട് നേരിടുന്നതിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ ഭൂരിപക്ഷ വർഗീയതയ്ക്കെതിരെ ന്യൂനപക്ഷ വർഗീയത വന്നാലും നേരെ തിരിച്ചായാലും രണ്ടും അപകടകാരികളാണ്. വർഗീയത എന്ന് പറയുമ്പോൾ എപ്പോഴും അതാണ്. ഇതിൽ ഇപ്പോൾ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ മണിപ്പൂരിലെ കലാപം എന്ന് പറഞ്ഞാൽ, കലാപം നമ്മൾ എപ്പോഴും കലാപം എന്ന് പറയുന്നത് വെറുക്കപ്പെടേണ്ട ഒന്ന് തന്നെയാണ്, അടിച്ചമർത്തപ്പെടേണ്ടതുമാണ്. കാരണം കലാപം എന്ന് പറയുമ്പോൾ രാജ്യത്തിന് തന്നെ വലിയ ഭീഷണിയാണ്, ദേശത്തിന് ഭീഷണിയാണ്, സംസ്ഥാനങ്ങൾക്ക് ഭീഷണിയാണ്, എല്ലാ വളരെ വളരെ മനുഷ്യരാശിക്ക് തന്നെ വലിയ ഭീഷണി ഉണ്ടാകുന്നതാണ് കലാപം. കാരണം കലാപം ഉള്ള ഒരു അന്തരീക്ഷത്തിൽ എന്ത് ചെയ്താലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതുമായിട്ടുള്ള സംഭവങ്ങളായിട്ടത് മാറും. ഇപ്പോൾ ഒരു പ്രത്യേക സമുദായത്തിൻ്റെ പള്ളികൾ ഇവിടെ കത്തിക്കുക എന്ന് വെച്ചപ്പോൾ ക്രിസ്ത്യൻ സഹോദരങ്ങളുടെ പള്ളികൾ അതുവരെ അവിടെ സംഭവിച്ചിട്ടുള്ളതായിട്ട് മാധ്യമങ്ങളിൽ നിന്ന് കാണുന്നു. അല്ല, നമുക്ക് അവിടെ ഇപ്പോൾ പോയി നോക്കാനൊന്നും പറ്റുന്നില്ല. കാരണം ഇപ്പോൾ അവിടുത്തെ ലോ ആൻഡ് ഓർഡർ എന്ന് പറയുന്നത് സ്റ്റേറ്റിൻ്റെ കയ്യിൽ നിന്ന് സെൻട്രൽ ഗവൺമെൻറ്, അതായത് യൂണിയൻ ഗവൺമെൻറ് ഏറ്റെടുത്തേക്കാണ്. ആർട്ടിക്കിൾ 355 അനുസരിച്ച് അത് ഏറ്റെടുത്തേക്കാണ്. കാരണം അത് അങ്ങനെ ചെയ്യാം, കാരണം അവിടുത്തെ ലോ ആൻഡ് ഓർഡർ തകർന്നു കഴിഞ്ഞു എന്നുള്ളത്, അതായത് കലാപം അടിച്ചമർത്തുന്നതിനും അത് ഒതുക്കി തീർക്കുന്നതിനും വേണ്ടി ആ അധികാരം ഈ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് യൂണിയൻ ഗവൺമെൻറ്റിന് പിടിച്ചെടുക്കാം. അങ്ങനെ വകുപ്പുണ്ട്. അപ്പോൾ അതനുസരിച്ച് അതെടുത്തിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളതിനെക്കുറിച്ച് അത് കൂടുതൽ പറഞ്ഞത് പ്രസിപിറ്റേറ്റ് ചെയ്യാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ആ കലാപത്വത്തിൻ്റെ റീസണൊക്കെ നമുക്കതറിയാം. പക്ഷേ അതിപ്പോൾ നമുക്ക് ഇന്ത്യ ഒട്ടാകെ, അതായത് പ്രത്യേകിച്ച് കേരളത്തിലും നമ്മുടെ ഇത് അനുസരിച്ച് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആനുകാലികമായ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, മുമ്പ് ഈ അടുത്ത കാലം വരെ ക്രിസ്ത്യൻ സമൂഹവും മുസ്ലിം സമൂഹവും വളരെ അടുത്തടുത്ത് പോയിക്കൊണ്ടിരുന്ന ആളുകളാണ്. കാരണം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ക്രിസ്ത്യൻ സഹോദരങ്ങൾ അവരെ ജ്യേഷ്ഠൻ്റെ മക്കളായിട്ടാണ് ഗണിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇബ്രാഹിം നബിയുടെ അതായത് അനുയായികളായിട്ട് അവർ, അത് അബ്രഹാമിൻ്റെ അനുയായികളായിട്ട് ജീസസ് ക്രൈസ്റ്റിൻ്റെ അനുയായികളായിട്ട് അവർ മാറുന്നു. അതായത് നമുക്ക് യേശുദേവൻ്റെ അനുയായികളായിട്ട് അവർ മാറുന്നു. അതേപോലെ തന്നെ അതിൻ്റെ അവരുടെ അനുജനായിട്ടാണ് ആ മുസ്ലിങ്ങളെ ഗണിച്ചുകൊണ്ടിരുന്നത്. ആ രീതിയിലെ ഒരു സഹോദര്യ ബന്ധം ഈ രണ്ട് കമ്മ്യൂണിറ്റികളും തമ്മിൽ ഈ അടുത്ത കാലം വരെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ അടുത്ത സമയത്ത് ഇവരെ ഭിന്നിപ്പിക്കുക എന്നുള്ളത് ഒരു അനിവാര്യതയായിട്ട്, അധികാരത്തിലേക്ക് കടന്നു കയറാൻ ഒരു അനിവാര്യതയായിട്ട് മാറി. ഇതാണ് പ്രശ്നം. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇവരെ ഭിന്നിപ്പിക്കുക എന്ന് പറയുന്ന തന്ത്രം കഴ്സൺ പ്രഭു പണ്ട് നമ്മുടെ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൽ പയറ്റിയ തന്ത്രം കേട്ടോ, ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ഭിന്നിപ്പിക്കുക എന്നുള്ള, ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ള ഒരു തന്ത്രം ആവിഷ്കരിച്ച് അത് വളരെ വിജയകരമായിട്ട് അവർ നടപ്പാക്കി. അതിൻ്റെ ആ രീതിയിലുള്ള ഒരു നയം ഇവിടെ ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഏറ്റെടുത്തത് മൂലം ഈ സമുദായങ്ങൾ ഒരുപാട് അകലേണ്ടതായിട്ട് വന്നു എന്നുള്ളതാണ് പ്രശ്നം. അത് ആത്മീയതയെ മാത്രം മുൻനിർത്തി അതിൽ മാത്രം പ്രവർത്തിക്കേണ്ട ഈ മത നേതൃത്വങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് ഇടപെടാൻ തുടങ്ങി. ഇതാണ് പ്രശ്നം വരുന്നത്. ആത്മീയതയാണ് അവരുടെ ജോലി, മത നേതൃത്വത്തിൻ്റെത്. നേരെ മറിച്ച് അവർ അത് രാഷ്ട്രീയത്തിലേക്ക് കയറുമ്പോൾ അവർ ആത്മീയതയെ മുൻനിർത്തിയുള്ള രാഷ്ട്രീയം ആ കളിക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ വരും. ഇവിടെ ലവ് ജിഹാദ് എന്നുള്ള പ്രശ്നം അങ്ങ് ഉന്നയിച്ചുകൊണ്ട് വന്നു. അത് ഇന്ത്യ ഇങ്ങനൊരു സംഭവം ഇല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം കോടതികൾ വരെ വീണ്ടും റിപ്പീറ്റഡ്ലി വീണ്ടും വീണ്ടും പറഞ്ഞിട്ടുള്ളതാണ് ഇങ്ങനൊരു സംഭവം ഇല്ല. CBI അന്വേഷിച്ചിട്ട് പറഞ്ഞാണ് ഇങ്ങനൊരു സംഭവം ഇല്ല, ലവ് ജിഹാദ് എന്ന് പറയുന്ന പറഞ്ഞ ഇല്ല, ഇത് പറഞ്ഞാണ്. ഏതോ വിവരം കേട്ട ഒന്നോ രണ്ടോ പേര് ഇതേപോലെ ആരുടെങ്കിലും ഒളിച്ചോടിയിട്ട് അവർ സ്വമേധയാ അതെല്ലാം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇവിടെ പോവുക, അതായത് അഫ്ഗാനിസ്ഥാനിലോ സിറിയയിലോ ഒക്കെ പോയി ISIS-ലൊക്കെ പോയി ചേർന്നു എന്നുള്ളത് മുൻനിർത്തിയിട്ട് ലവ് ജിഹാദ് എന്ന് പറയുന്ന വളരെ വലിയൊരു പ്രഖ്യാപനമായി, അതായത് മുസ്ലിങ്ങളെ ഭയപ്പെടേണ്ടവരാണ് എന്നുള്ളൊരു കളർ കൊടുക്കുകയാണ് ഈ ആത്മീയ നേതൃത്വം പലപ്പോഴും ചെയ്യുന്നത്. അതാണ് അങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഈ ക്രിസ്ത്യൻ സഹോദരങ്ങൾ മുസ്ലിംസുകളിൽ നിന്ന് ഒരുപാട് പേര് അകന്നു പോയി മാറി. അപ്പോൾ ആ രീതിയിലുള്ള ഒരു വർഗീയതയായി ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മളിവിടെ ആളുകളൊക്കെ പതുക്കെ മുസ്ലിങ്ങളുടെ ഇടയിൽ ഈ ഇവരെ ഇപ്പോൾ ക്രിസ്ത്യൻ സഹോദരങ്ങളെ തന്നെ പലരെയും
വിശേഷിപ്പിക്കുന്നത് ക്രിസംഗി എന്നാണ്. അതായത് സംഘപരിവാർ പ്രസ്ഥാനത്തോട് അടുത്ത് നിൽക്കുന്ന ക്രിസ്ത്യാനികൾ എന്നുള്ള രീതിയിൽ ക്രിസംഗികൾ, ഈ രീതിയിലൊരു ഒരു വർത്തമാനമൊക്കെ ആയി ആ രീതിയിൽ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഇപ്പം ഇത് വളരെ അപകടകരമായ ഒരു സ്ഥിതിവിശേഷമാണ്. കാരണം ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഉള്ള പ്രശ്നം, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഞാൻ സന്ദർശിച്ചിട്ടുള്ളതാണ്, ഇവിടെ എല്ലാം ഞാൻ പോയിട്ടുള്ളതാണ്. അവിടെ യഥാർത്ഥത്തിൽ ക്രിസ്ത്യൻസ് എന്ന് പറയുന്നത് ക്രിസ്ത്യാനികൾ ഒരു ന്യൂനപക്ഷമെന്ന് പറയാൻ ഒക്കത്തില്ല. മണിപ്പൂരിലെ സംബന്ധിച്ചിടത്തോളം അവർ ഭൂരിപക്ഷമാണ്. അവിടുത്തെ ഹിന്ദു സഹോദരങ്ങളെക്കാഴിയും കൂടുതൽ ക്രിസ്ത്യൻ സഹോദരങ്ങളോടുണ്ട്. അവർ മാത്രമല്ല, അവിടെ ക്രിസ്ത്യാനികളുടെ സംഭാവനയെന്ന് പറയുന്നത് വളരെ വലുതാണ്. ഈ മേഘാലയ, നാഗാലാൻഡ്, അതേപോലെ മേഘാലയയിലൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യാനികളുടെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അവരുടെ അവരുടെ സ്വത്തുക്കളും സ്ഥാപനങ്ങളും ഒക്കെ അവിടെ ഉണ്ട്. മണിപ്പൂരിൽ അതുപോലെ തന്നെയാണ്. പക്ഷേ അവരെല്ലാം ബർമ്മയിൽ നിന്ന് കടന്നു വന്നവരാണ്, അതിൽ നിന്ന് ഒഴിഞ്ഞു കയറിയവരാണ്, അവർ വലിയ പ്രശ്നം ഉണ്ടാക്കുന്നു, പിടിച്ചടക്കാൻ പോകുന്നു എന്നൊക്കെയുള്ള ഒരു കാഴ്ചപ്പാട് ചില രാഷ്ട്രീയ നേതൃത്വം കൊടുത്തതിൻ്റെ ഫലമായിട്ട് ഇവർ തമ്മിൽ വലിയ ബഹളമായി, ലഹളയായി. അതാണ് ഈ കലാപത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്കിത് ഈ പറയാനുള്ളത് ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. അതായത് മാർട്ടിൻ നീമോളാർ എന്ന് പറയുന്ന, അത് ഞാൻ പണ്ട് പല വേദികളിലും CIA വേദികളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. മാർട്ടിൻ നീമോളാർ എന്ന് പറയുന്ന ഒരു ജർമ്മൻ പാസ്റ്റർ ഉണ്ടായിരുന്നു. അത് അദ്ദേഹം മരിച്ചുപോയത് 1984. മാർട്ടിൻ നീമോളാർ ഒരു സുവിശേഷ പ്രാസംഗികനാണ്. അദ്ദേഹം ഒരു 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 പാസ്റ്ററായിരുന്നു. പക്ഷേ ഒരു വലിയ കവിയാണ്, വലിയ ചിന്തകനാണ്, വളരെ മിടുക്കനായ ഒരു ചിന്തകൻ. അദ്ദേഹം ഹിറ്റ്ലർക്കെതിരായിട്ട് നാസി ഭരണകൂടത്തിനെതിരെ ഒരുപാട് സംസാരിച്ചതിൻ്റെ ഫലമായിട്ട് ഏതാണ്ട് 6 വർഷത്തോളം നാസി തടവറയിൽ കഴിഞ്ഞിട്ടുള്ള ആളാണ് ഈ പാസ്റ്ററ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിഖ്യാതമായ ഒരു കവിതയുണ്ട് കേട്ടോ, ആ കവിത ഒന്ന് ഓർത്താൽ മതി. അതിനകത്ത് കുറച്ച് വാചകങ്ങളേ ഉള്ളൂ. ഇതാണ് അവർ അദ്ദേഹം എഴുതിയതാണ്, അത് ഇംഗ്ലീഷിലാണ്, ഞാനത് മലയാളത്തിൽ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ആദ്യം അവരെത്തിയത് കമ്മ്യൂണിസ്റ്റുകളെ അന്വേഷിച്ചാണ്. ഞാൻ പ്രതികരിച്ചില്ല, കാരണം ഞാനൊരു കമ്മ്യൂണിസ്റ്റ് അല്ലായിരുന്നു. പിന്നെ അവരെത്തിയത് സോഷ്യലിസ്റ്റുകളെ അന്വേഷിച്ചാണ്. ഞാൻ പ്രതികരിച്ചില്ല, കാരണം ഞാനൊരു സോഷ്യലിസ്റ്റ് അല്ലായിരുന്നു. പിന്നെ അവരെത്തിയത് ട്രേഡ് യൂണിയനിസ്റ്റുകളെ അന്വേഷിച്ചാണ്. ഞാൻ പ്രതികരിച്ചില്ല, കാരണം ഞാനൊരു ട്രേഡ് യൂണിയനിസ്റ്റ് അല്ലായിരുന്നു. പിന്നീട് അവരെത്തിയത് ജൂതന്മാരെ അന്വേഷിച്ചാണ്. അപ്പോഴും ഞാൻ പ്രതികരിച്ചില്ല, കാരണം ഞാനൊരു ജൂതനല്ലായിരുന്നു. പക്ഷേ പിന്നീട് അവരെത്തിയത് എന്നെ അന്വേഷിച്ചാണ്. അപ്പോൾ ഞാൻ ചുറ്റും നോക്കി, എനിക്ക് വേണ്ടി പ്രതികരിക്കാൻ ആരുമില്ലായിരുന്നു. ഇത് ക്രിസ്ത്യൻ സമൂഹം തിരിച്ചറിയണം, അതാണ് പ്രശ്നം. മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും തോടോട് തോൾ ചേർന്ന് നിന്ന് ന്യൂനപക്ഷ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ, ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നോക്കിക്കൊണ്ടിരുന്നപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല, അവർ പരസ്പര സഹായമായിരുന്നു. പക്ഷേ ഇത് ഭിന്നിപ്പിച്ചു പോയാലോ? മാനസികമായിട്ട് അകന്നുപോയി കഴിഞ്ഞാൽ ഈ സമൂഹങ്ങൾ തമ്മിൽ പിന്നെ ഒരു കാരണവശാലും അത് ബന്ധപ്പെടുത്തിയെടുക്കാൻ പറ്റുന്നില്ല. ഇവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളോ, അല്ലെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളോ, ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളോ, ഇവരൊന്നും തമ്മിലല്ല, എല്ലാം ഏകോദര സഹോദരങ്ങളെ പോലെ കഴിയേണ്ട ഒരു സ്ഥലമാണ്. അവിടെ ഈ ഭിന്നിപ്പ് വന്നപ്പോൾ ഹിന്ദുക്കൾ അതേപോലെ തന്നെ ഒരു ആരാധനാലയം തകർക്കപ്പെടുകയോ കത്തിക്കപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിൽ ഒരുപാട് വിശ്വാസികളുടെ മനസ്സ് വേദനിക്കും, അതേത് വർഗത്തിലായാലും. അപ്പോൾ ഒരു ഹിന്ദു ക്ഷേത്രം തകർക്കപ്പെട്ട് കഴിഞ്ഞാൽ ഹിന്ദുക്കൾക്ക് വിഷമമാണ്. അതേപോലെ ക്രിസ്ത്യൻ ചർച്ച് തകർക്കപ്പെട്ട് കഴിഞ്ഞാൽ, കത്തിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒരുപാട് ക്രിസ്ത്യാനികൾക്ക് അതുപോലെ വിഷമമാണ്. മുസ്ലിങ്ങളുടെ പള്ളി തകർക്കപ്പെട്ട് കഴിഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് വിഷമമാണ്. അത് ഞാൻ പറഞ്ഞ ഒരുപാട്, അതിൽ ഒരുപാട് വിശ്വസിക്കുന്ന ആളുകളുണ്ട് കേട്ടോ. ദൈവത്തിൻ്റെ ഭവനമായിട്ടാണല്ലോ നമ്മൾ യഥാർത്ഥത്തിൽ ഈ ചർച്ചുകളും അമ്പലങ്ങളും പള്ളികളും എല്ലാം കാണുന്നത്. ദൈവം ഇല്ലെങ്കിൽ അങ്ങോട്ട് പോകേണ്ട കാര്യം നമുക്കില്ലല്ലോ. ആ രീതിയിൽ ദൈവത്തിൻ്റെ ഇരിപ്പിടമായിട്ട്, ദൈവത്തിൻ്റെ ഭവനമായിട്ട് കാണുന്ന ഈ സ്ഥാപനങ്ങൾ തകർക്കപ്പെടുമ്പോൾ അതാണ് യഥാർത്ഥ കലാപം എന്ന് പറയുന്നത്. അത് കലാപമാണ്. ആ കലാപം എന്ന് പറയുന്നത് അടിച്ചമർത്തപ്പെടേണ്ടതാണ്, കാരണം ഒരിക്കലും ഭൂഷണമല്ല ഒരു നല്ല സമൂഹത്തിന്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഈ ക്രിസ്ത്യൻ സഹോദരങ്ങൾ ഇപ്പോൾ ഓർക്കേണ്ടത് അവർക്കെതിരെ ഒരു വളരെ ഒരു വലിയൊരു ശ്രമം തന്നെ അവിടെ വന്നു എന്നുള്ളതാണ്. ഒരു മൊയ്തി വിഭാഗത്തിന് അവിടെ സംവരണം കൊടുക്കുന്ന പ്രശ്നം, അവരാണെങ്കിൽ സാമ്പത്തികമായിട്ട് മിക്കവാറും ആളുകൾ നല്ല ഉയർച്ചയുള്ളവരാണ്.
അപ്പോൾ സാമ്പത്തികമായി ഉയർന്നിട്ട് സാമ്പത്തികമായ രീതിയിലുള്ള ഉയർച്ച താഴ്ചയുടെ അടിസ്ഥാനത്തിലായിരിക്കണം റിസർവേഷൻ എന്ന് കരുതുന്നവർ തന്നെ സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്നവരെ പിന്നോക്ക വിഭാഗത്തിൽ അല്ലെങ്കിൽ പട്ടി വിഭാഗത്തിൽ പെടുത്തണം എന്നുള്ള രീതിയിലൊരു കാഴ്ചപ്പാട് എടുക്കുമ്പോൾ അത് വളരെ വലിയ പ്രത്യേകത ഉണ്ടാകും. അതാണ് അവിടുത്തെ ഈ റീസൺ ഉണ്ടാവാൻ കാരണം. ഇപ്പോൾ ഓർക്കേണ്ടത്, ക്രിസ്ത്യൻ സഹോദരങ്ങൾ ഓർക്കേണ്ടത്, ഈ മണിപ്പൂര് ഞാൻ ഭയക്കുന്നത് ഒരുപാട് സ്ഥലങ്ങളിൽ ആവർത്തിക്കപ്പെടാം ഇനി. കാരണം ക്രിസ്ത്യൻ പാസ്റ്റർമാർ ചുട്ടുകൊല്ലപ്പെട്ട സംഭവം നമുക്കറിയാം അല്ലേ? അറിയാം. അതേപോലെ ഒരുപാട് പേര് ഒരുപാട് ആരോപണങ്ങളുണ്ട്. ആരോപണങ്ങളാണ് പലയിടത്തും പള്ളികളിൽ തകർക്കപ്പെടുന്നു എന്നുള്ളത്. പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയുടെ തന്നെ പല ഭാഗങ്ങളിലും ക്രിസ്ത്യൻ പള്ളികൾ തകർക്കപ്പെടുന്നു എന്നുള്ളത് ഒരു മാധ്യമങ്ങളിൽ നിന്നൊക്കെ നമുക്ക് എപ്പോഴും കാണാവുന്ന ഒരു കാര്യം തന്നെയാണ്. അതൊക്കെ നയിക്കുന്ന രീതിയിലേക്കാണ് ഇതെല്ലാം ഓരോ കലാപങ്ങളിലേക്ക് നയിക്കാം. ഇപ്പോൾ ഇന്ന് ഞാൻ നിൻ്റെ സുഹൃത്താണ്, നീ മറ്റവനെ അടിക്കണം എന്നുള്ള രീതിയിൽ ഇവരെ കൊണ്ട് ഒരുത്തനെ അടിപ്പിച്ചു കഴിഞ്ഞാൽ ആ അടി കൊണ്ടവനെ അവനും ഈ അടിച്ചവനും തമ്മിൽ ഒരിക്കലും പിന്നെ മാനസികമായിട്ട് പൊരുത്തപ്പെടത്തില്ല. ആ രീതിയിലേക്ക് കാര്യങ്ങൾ ഇവിടെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലൊക്കെ ഇല്ലാത്ത കാര്യം, അതായത് ഇപ്പോൾ നമുക്ക് നോക്കിക്കോളൂ, ഒരുപാട് ഈ നമ്മൾ പത്രമാധ്യമങ്ങളിൽ നിന്നൊക്കെ തന്നെ നമുക്ക് കാണാം, എത്രയോ മുസ്ലിം പെൺകുട്ടികൾ ഹിന്ദു സഹോദരങ്ങളും അതുപോലെ ക്രിസ്ത്യൻ സഹോദരങ്ങളും അവരോടൊപ്പം ഒളിച്ചോടി പോയി കല്യാണം കഴിച്ചിട്ടുണ്ട് എത്രയോ പേര്. അതെന്ത് ജിഹാദാണ്? അത് ലവ് ജിഹാദാണോ? എന്തുണ്ട് അത് ലവ് ജിഹാദ് എന്ന് പറയുന്നില്ല അതിനെ. അവർ ആത്മഹത്യ ചെയ്ത് ഒരുപാട് പേരുടെ വർത്തമാനമാണ് വരുന്നത്. കാരണം ഈ ബന്ധങ്ങളൊന്നും പലപ്പോഴും നീണ്ടു നിൽക്കത്തില്ല. കാരണം സാമൂഹികമായിട്ട് ഒരുപാട് പ്രത്യാഘാതങ്ങൾ അതിനുണ്ടാവും. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ബന്ധങ്ങൾ രണ്ട് വീട്ടുകാരും ചേർന്നുകൊണ്ടാണെങ്കിൽ പ്രശ്നമില്ല, ഇല്ലാതാവുമ്പോൾ വളരെ ബുദ്ധിമുട്ട് വരും. അപ്പോൾ ആ രീതിയിലുള്ള ഒരുപാട് വാർത്തകളുണ്ട്. അതൊന്നും എന്ത് ജിഹാദാണെന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. ഒരു മുസ്ലിം പെൺകുട്ടി അല്ല ഒരു ഒരു ഹിന്ദു പെൺകുട്ടിയോ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയോ ഒരു മുസ്ലിമിനോട് പോയി താമസിച്ച് അവർ കല്യാണ വിവാഹിതരായി കഴിഞ്ഞാൽ അതിലവ് ജിഹാദായി. നേരെ തിരിച്ചാണെങ്കിലും ഒരു ജിഹാദും അല്ല, ഒരു പ്രശ്നമില്ല. അപ്പോൾ ഇതൊന്നും ജിഹാദല്ല, ഇതൊക്കെ പരസ്പര ബന്ധമെന്ന് പറയുന്ന മാനസികമായി ആളുകൾ പൊരുത്തപ്പെടുന്നതിൻ്റെ ഒരു ഫലമായിട്ടുണ്ടാകുന്നതാണ്. അതൊരു ബയോളജിക്കൽ നെസസിറ്റി, സെക്സിലേക്ക് നയിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അതല്ലാതെ ഇത് വേറെ വിധത്തിലുള്ള ജിഹാദും ഒന്നുമല്ല. ആ ഒരു കാഴ്ചപ്പാടിലൂടെ വേണം വരാൻ. ഇവിടെ മയക്കുമരുന്ന്, മയക്കുമരുന്ന് കടത്തുന്ന എല്ലാവരും ഇല്ലേ? ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് കടത്തിയതിന് ഇന്ത്യയിൽ പിടിക്കപ്പെട്ടത് ഇപ്പോൾ ആരെയാണ് നമ്മൾ ആലോചിക്കണം? അത് മുസ്ലിമാണോ? ഇല്ല. അതിന് നർക്കോട്ടിക് ജിഹാദ്, ഓരോ ജിഹാദിൻ്റെ പേരിട്ടേക്കാണ് അങ്ങനെ ചെയ്ത്. ഇതെല്ലാം ജിഹാദ്. അത് ഒരു മുസ്ലിം ഉണ്ടായിപ്പോയാൽ ജിഹാദ്. മുസ്ലിങ്ങളത് ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല, ഒരുപാട് വൃത്തികെട്ടവന്മാരുണ്ട്, ഉണ്ട്. പക്ഷേ അതൊന്നും ഈ ജിഹാദൊന്നും അല്ല. ജിഹാദ് എന്നൊക്കെ പറയുന്നത്, ആ ഹോളി വാർ എന്നൊക്കെ പറയുന്നത് വളരെ നല്ല വലിയ അർത്ഥമുള്ള കാര്യങ്ങളാണ്. അതിനെയൊക്കെ ആ രീതിയിൽ ആക്ഷേപിച്ച് ഈ ഒരു സമൂഹത്തെ ഒറ്റപ്പെടുത്തുമ്പോൾ ആലോചിക്കണം. ഈ മാർട്ടിൻ നീമോളറുടെ ഞാൻ നേരത്തെ പറഞ്ഞ പ്രശസ്തമായ ആ കൊട്ടേഷനുകളാണ്, ആ കവിതയാണ്. അപ്പോൾ ഇന്നിപ്പോൾ പലരെ അന്വേഷിച്ച് അവർ വരും, ഞാൻ പ്രതികരിക്കത്തില്ല, അല്ലെങ്കിൽ ഞാൻ അവരോടൊപ്പം നിൽക്കും. വേട്ടക്കാരനോടൊപ്പം ഞാൻ നിൽക്കുമ്പോൾ ഞാൻ ആലോചിക്കണം, നാളെ ഇവർ അന്വേഷിച്ച് വരുന്നത് എന്നെയാണ് എന്ന് അത് തിരിച്ചറിയണം. പക്ഷേ എനിക്ക് വേണ്ടി അപ്പോൾ പ്രതികരിക്കാൻ സമൂഹത്തിൽ മറ്റാരും കാണത്തില്ല. ഇത് ഒന്ന് തിരിച്ചറിഞ്ഞാൽ മതി. അത് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്ഥലത്തും കലാപമൊന്നും ഉണ്ടാകത്തില്ല. പരസ്പര സഹായത്തോടും സഹകരണത്തോടും കൂടി എല്ലാവരും കഴിയണം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ട ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഏറ്റവും ഒരു പരിഷ്കൃത സമൂഹത്തിൽ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഒരു നാല് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് വേണ്ടത് എന്താ? സ്വാതന്ത്ര്യം വേണം, സമത്വം വേണം, സാഹോദര്യം വേണം, സഹകരണം വേണം. ഈ നാല് കാര്യങ്ങളുണ്ടെങ്കിൽ എല്ലാമായി എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം വേണം, നമുക്ക് സമത്വം വേണം, നമുക്ക് അതേപോലെ തന്നെ നമുക്ക് സഹകരണം വേണം, സാഹോദര്യം വേണം. ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ഒരു വലിയ ചിന്തകൻ പറഞ്ഞിട്ടുണ്ട് ഒരു സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച്. പറഞ്ഞേക്കുന്നത്, സ്വാതന്ത്ര്യം ഒരു മനുഷ്യനുള്ളത് എപ്പോഴാണെന്നറിയോ? ജനിച്ച് 5 മിനിറ്റ് വരെ മാത്രമാണ്. അതും നമ്മൾ തിരിച്ചറിയണം. എത്രയോ വലിയ വിഖ്യാതമായ ഒരു കോട്ടാണെന്നറിയാം. അതായത് ഒരു മനുഷ്യൻ ജനിച്ച് വീണ് ആദ്യത്തെ 5 മിനിറ്റ് മാത്രമേ അവന് സ്വാതന്ത്ര്യമുള്ളൂ. അപ്പോൾ അവന് വസ്ത്രം ധരിക്കണ്ട, അവനോ അവൾക്കോ വസ്ത്രം ധരിക്കണ്ട, നേക്കടാണ്. പക്ഷേ അതവൻ തിരിച്ചറിയുന്നില്ല. ആദ്യത്തെ 5 മിനിറ്റ് സ്വാതന്ത്ര്യമാണ്. 5 മിനിറ്റ് കഴിയുമ്പോൾ അവന് വസ്ത്രം ധരിപ്പിക്കുന്നു.
ആദ്യത്തെ 5 മിനിറ്റിൽ അവന് പേരില്ല കേട്ടോ. 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് അവന് പുതിയ പേരായി, ഒരു പേര്. അതുവരെ കുഞ്ഞാണവൻ, പിന്നെ അവന് പേരായി. അവന് ജാതിയും മതവും ആ സമയത്തില്ല. അവനിൽ ഈ ആദ്യത്തെ 5 മിനിറ്റ് കഴിയുമ്പോൾ അവനിൽ ജാതിയും മതവും അടിച്ചേൽപ്പിക്കുകയാണ്. അപ്പോൾ അതോടുകൂടി അവനൊരു ജാതിയായി, ഒരു മതത്തിലായി മാറി. അവന് പിന്നെ സ്വാതന്ത്ര്യമുണ്ടോ? അവന് സ്വാതന്ത്ര്യമില്ല. ഇതാണ് പ്രശ്നം. അപ്പോൾ ആ സ്വാതന്ത്ര്യമൊന്നും നമുക്ക് ആർക്കും ഇല്ല, മനുഷ്യർക്കില്ല. കെട്ടുപാടുകളാണ്, കെട്ടുപാടുകളില്ലാത്ത ഒരു സ്വാതന്ത്ര്യം. അതിനെക്കുറിച്ച് വേണം നമ്മൾ ചിന്തിക്കാൻ എപ്പോഴും. അതായത് ഇവിടെ മതത്തിൻ്റെ പേരിലൊന്നും വിഭജിക്കാൻ പാടില്ല ആളുകളെ. അത് ഒന്ന് കണക്കാക്കണം. മതങ്ങൾ വെറും സ്വകാര്യതകളാണ്, സ്വകാര്യമായ കാര്യമാണ്. ഒരു വേ ഓഫ് ലൈഫാണ് ഒരു മതം, അതേ ഒരു ജീവിത രീതിയാണ് എന്ന് മാത്രം കണ്ട് കളയുന്നതിന് പകരം അതിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ ഈ പ്രശ്നങ്ങൾ മുഴുവൻ വരും. മതത്തിൻ്റെ പേരിൽ വിഭാഗീയത വരും, കലാപമുണ്ടാവും. അതെല്ലാം അവസാനിക്കണം.